ഹോട്ടലിന്റെ കാര്യം നീ പറയണ്ട മോളെ. ഒരു റെസ്റ്റോ ഉണ്ടാവില്ല ആ പേരയില്. ആ പേരത്തെ പണി ഫുള്ള് ഞാൻ തന്നെയാ പേരുന്നത്. ഇങ്ങനത്തെ ഒരു ഒരു തരം പ്രാക്ക് പോലത്തെ വാക്കുകൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. എന്നാലോ നല്ല നിയത്തോടുകൂടി ഇന്നമല്ലാമാലുപി നിയാദ് എന്ന് പറയുന്ന ആ അർത്ഥവത്താക്കുന്ന അത് പൂർണ്ണമായും അർത്ഥവത്താക്കുന്ന രീതിയിൽ നല്ല നിയത്തോടുകൂടിയിട്ട് രാവിലെ എണീക്കുമ്പോൾ എൻ്റെ ഉമ്മാക്കും വാപ്പാക്കും വേണ്ടിയിട്ട് എൻ്റെ ഭർത്താവിനും എൻ്റെ കുട്ടികൾക്കും വേണ്ടിയിട്ട് ഞാനല്ലാതെ പിന്നെ ആരും അതൊക്കെ ചെയ്യുക. ഒന്ന് ഓർത്ത് നോക്കി, നമ്മളിലാണ് ഓരോക്കെ ജീവിക്കുന്നത്. ഒരു ദിവസം ഒന്ന് കിടന്നാലേ, ഒന്ന് തലവേദനയായി കിടന്നു നോക്കണ്ടേ, എന്തായിരിക്കും അന്നത്തെ ഒരവസ്ഥ? എന്താ അന്ന് വീട്ടിലുണ്ടാവണ ബഹളം കോലാഹലം എന്തായിരിക്കും? ഇവരൊക്കെ നമ്മളിലൂടെയാണ് ജീവിക്കുന്നത്, അഭിമാനിക്കണ്ടേ നമ്മള്? രാവിലെ അടുക്കളയിൽ കയറുമ്പോൾ അവർക്ക് വേണ്ടിയിട്ട് അവരെന്നിലൂടെയാണ് ജീവിക്കണമെന്നുള്ള നല്ല ഒരു ചിന്തയോടുകൂടി ഒന്ന് കയറി നോക്കിയാലേ നമുക്ക്. അങ്ങനെ കയറുന്നവരാണ് ഭൂരിപക്ഷം ആൾക്കാരും, നമുക്കറിയാതെ. ഒരു ദിവസേ 4 വയസ്സായ എൻ്റെ മോൻ എന്നോട് പറയാണ്, അവന് കരയണുണ്ട്. അവന് അപ്പോ സാധാരണ കരയാറ് ഓൻ്റെ മുകളിലുള്ള മൂത്തോനുമായിട്ട് തല്ലുകൂടിയിട്ടൊക്കെ അല്ലേ കുട്ടികൾ കരയുക. അപ്പൊ ഞാനും വിചാരിച്ചു തല്ലുകൂടി കരയണത്, എന്തിനമ്മ കുട്ടി കരയണേന്ന് ചോദിച്ചപ്പോ ഓൻ പറയാ, ഉമ്മച്ചി മരിച്ചാല് പിന്നെ ഞങ്ങൾക്ക് ആരാ ഉണ്ടാവുക അമ്മച്ചിയെ? ആരാ രാവിലെ ഉറക്കത്തുനിന്ന് എണീപ്പിക്ക? ആരാ ഞങ്ങളെ കുളിപ്പിച്ചു തരിക? ആരാ ഞങ്ങൾക്ക് ഭക്ഷണം വാരി തരിക? ആരാ സ്കൂളിലേക്ക് കൊണ്ടാക്കി തരിക? സ്കൂളിൽ നിന്ന് വരുമ്പോ ആരാ ഞങ്ങളെ കാത്തു നിൽക്കാനുണ്ടാവുക? ആരാ ഞങ്ങൾക്ക് കഥ പറഞ്ഞു തരിക? ഇങ്ങനെ തുടങ്ങിയിട്ട് ഓന് നമ്മൾ ചെയ്തു കൊടുക്കുന്ന, ഓനൊരു ഉമ്മ ചെയ്തു കൊടുക്കുന്ന ഓരോ കാര്യങ്ങളും എന്നീ പറഞ്ഞു. അവന് മാത്രാണോ 1 വയസ്സായ അല്ലെങ്കിൽ 6 മാസായ അല്ലെങ്കിൽ 2 വയസ്സായ കുഞ്ഞിനെ ഒരു നേരം ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത് ആ കുഞ്ഞിൻ്റെ വയറ് നിറയുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു സംതൃപ്തി ഉണ്ടല്ലോ, അതിനൊക്കാ കൂടുതലാണ് പ്രായമായ ഉമ്മാക്കും വാപ്പാക്കും ഓർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത് ഓരെ കഴിപ്പിച്ച് ഓരെ വയറ് നിറഞ്ഞ് കിടക്കുമ്പോഴുള്ള നമുക്ക് ഉണ്ടാവുന്ന ഒരു മനസ്സംതൃപ്തി. നിങ്ങളൊക്കെ കണ്ടിട്ടില്ലേ? ഞാൻ കാണുന്നതാണ് എൻ്റെ വീട്ടിലെ ഉമ്മ, ഭർത്താവിൻ്റെ ഉമ്മ ഭർത്താവിൻ്റെ വല്യമ്മാനും വല്യപ്പാനും നോക്കിയത്. അത്ര പലപ്പോഴും ഉമ്മാൻ്റെ കാര്യങ്ങളൊക്കെ മാറ്റി വെക്കുമായിരുന്നു. നമ്മളൊക്കെ അങ്ങനെയാണ്, നമ്മളെ കാര്യങ്ങൾ നമ്മൾ മാറ്റി വെക്കും അല്ലേ. നമ്മളെ കാര്യങ്ങളെ നമുക്ക് മാറ്റി വെക്കാൻ പറ്റുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത് നമ്മളിലൂടെ ജീവിക്കുന്നവരാ. ഒരിക്കലേ ഒരു 4 ആൺകുട്ടികളും ഒരു പെൺകുട്ടിയുള്ള ഒരു ഉമ്മ പറയാണ്, എൻ്റെ പെൺകുട്ടിനെ എന്തായാലും ഞാൻ ഇങ്ങനത്തെ ഒരു പേരേക്ക് കെട്ടിക്കൂല, ഇത്രയും പണിയുള്ള ഒരു പേരേക്ക് ഞാൻ കെട്ടിക്കൂല. അപ്പൊ അതിലൊരു മരുമോള് പറയാ, ഉമ്മ ഞങ്ങളൊക്കെ ഉമ്മമാരിങ്ങനെ വിചാരിച്ചിരുന്നെങ്കിൽ നിങ്ങളൊക്കെ ആൺകുട്ടിയൊക്കെ പെണ്ണിനെ കിട്ടുമോ? നല്ല മറുപടിയായിരുന്നു അല്ലേ, നമ്മളെ ചിന്തിപ്പിക്കുന്ന മറുപടിയായിരുന്നു. അയൽവക്കത്തെ വീട്ടിലെ കല്യാണം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ അയൽവക്കത്തെ വേറൊരു താത്ത അമ്മായിമാരോട് ചോദിക്കുക, അല്ല മാളോ എങ്ങനെയുണ്ട് മരുവോള്, പണിയൊക്കെ എടുക്കൂലേ? ഉമ്മ പറഞ്ഞ മറുപടിയാണ് അവിടെ ഏറ്റവും രസമായത്. ഉമ്മ പറയാ, അതിന് താത്ത ഞങ്ങൾ വേലക്കാരനല്ലല്ലോ കെട്ടിക്കൊണ്ടുന്നത്, ഞങ്ങളെ പോലെ വീട്ടിൽ ഒരു മോളെയല്ലേ കെട്ടിക്കൊണ്ടുന്നത് എന്ന്. അങ്ങനെയല്ലേ നമ്മളേക്കും മനസ്സ് അല്ലേ. നെയ്പായസം എന്ന് പറഞ്ഞ മാധവിക്കുട്ടിയുടെ ഒരു കഥ ഉണ്ട്, നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാവും. രാവിലെ 4 മണിക്ക് എണീറ്റ് എല്ലാ പ്രാർത്ഥനയും എല്ലാം കഴിഞ്ഞ് മക്കൾക്കും ഭർത്താവിനുമുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കി അവർക്ക് ഉച്ചക്ക് കഴിക്കാനുള്ള ഭക്ഷണം ചോറ്റും പാത്രത്തിലാക്കി അവരവരുടെ ബാഗുകളിൽ വെച്ച് യാത്രയൊക്കെയാണ് ഭർത്താവിനെയും മക്കളെയും സ്കൂളിലേക്കും ഓഫീസിലേക്കൊക്കെ. എല്ലാം കഴിഞ്ഞ് വീടെല്ലാം വൃത്തിയാക്കാൻ തുടങ്ങുക, വൃത്തിയാക്കി എല്ലാവരുടെയും തുണി അഴിച്ചിട്ട ഡ്രസ്സും എല്ലാം അഴുക്കായതും വെറുപ്പായതും എല്ലാം വാരി നെഞ്ചോട് ചേർത്തിട്ട് അലക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോവുക. കൊണ്ടുപോകുന്നതിൻ്റെ ഇടയിൽ ഒരു തുണിയിൽ ചവിട്ടി മലർന്നടിച്ച് വീഴുന്നു. കുറച്ച് കഴിഞ്ഞ് വൈകുന്നേരം ഉച്ച സമയം ആവാനായപ്പോൾ ഭർത്താവ് വീട്ടിലേക്ക് വരാണ്. വീട്ടിൽ വന്നപ്പോൾ അടുക്കളയിൽ മലർന്നടിച്ച് കിടക്കുന്ന ഭാര്യയെ കണ്ടത്. വേഗം എടുത്ത് ഭാര്യ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി.
ഹോസ്പിറ്റലിലെത്തിയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു മണിക്കൂർ മുന്നേ ഇവർ മരണപ്പെട്ടിട്ടുണ്ട്. മൂന്ന് കുട്ടികളാ, അച്ഛനും മൂന്ന് മക്കളും. ഒരുപാട് വിഷമിച്ചു, കരഞ്ഞു. അന്ത്യകർമ്മങ്ങളെല്ലാം കഴിഞ്ഞ് അമ്മ പോയി അവരൊറ്റയ്ക്കായി വീട്ടിൽ. മക്കള് പറഞ്ഞു, അച്ഛ ഞങ്ങൾക്ക് വിശക്കുന്നുണ്ട്. ഒരു കട്ടൻ കാപ്പി പോലും ഇതുവരെ ഇട്ട് ശീലിച്ചിട്ടില്ല, ഉണ്ടാക്കാൻ അറിയില്ല. മക്കൾക്ക് വിശക്കുക, എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണ്ടേ? അച്ഛൻ അടുക്കളയിലേക്ക് പോയി. അടുക്കളയിലെത്തി അടുപ്പ് എവിടെ, പാത്രങ്ങൾ എവിടെ എന്ന് തിരയുന്നതിൻ്റെ ഇടയിൽ തിണ്ണയിലേക്ക് നോക്കിയപ്പോൾ നിരന്ന് കിടക്കുന്നുണ്ട് കുറെ അടച്ചു വെച്ച പാത്രങ്ങൾ. ഓരോന്നോരോന്നായി തുറന്ന് നോക്കി. ഒന്നില് ചോറ്, മറ്റൊന്നില് ഭർത്താവിന് ഇഷ്ടപ്പെട്ട മാങ്ങാക്കറി, വേറെ ഒന്നില് മക്കൾക്ക് ഇഷ്ടപ്പെട്ട തേങ്ങാക്കറി, ഉപ്പേരി. അവസാനത്തെ പാത്രം തുറന്നു നോക്കിയപ്പോൾ അതെ, നെയ് പായസം. ഇങ്ങനെയല്ലേ നമ്മൾ ഓരോരുത്തരും രാവിലെ മുതൽ തുടങ്ങുന്നതാ, രാത്രി വീണ്ടും ആ കിടക്കപ്പായയിൽ എത്തുന്നത് വരെ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാലും ചോദിക്കും ചിലവരൊക്കെ, എന്തൊക്കെ നമ്മൾ തന്നെ എടുക്കണമെന്ന്, ഒക്കെ എൻ്റെ കൈകൊണ്ട് തന്നെ ചെയ്യണമെന്നുണ്ടോ, ഓർക്കൊന്ന് ചെയ്തുകൂടെ, എന്താ പാണുങ്ങൾക്ക് ഒന്ന് ചെയ്തുകൂടെ? അതെന്തുകൊണ്ടാണെന്നറിയോ? പടച്ച തമ്പുരാന് അനുഗ്രഹിച്ച് കുറച്ച് കഴിവുകൾ നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് മാത്രമുള്ള കുറച്ച് കഴിവ്, അതിൽ ഒന്നാമത്തതാണ് മൾട്ടി ടാസ്കിംഗ് എന്ന് പറയുന്നത്. എന്താ മൾട്ടി ടാസ്കിംഗ്? അതോ ഒരേ സമയം കുഞ്ഞിന് പാല് കൊടുക്കാനും അടുക്കളയിൽ ഭക്ഷണം ഉണ്ടാക്കുകയും ചെയ്യും, അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ പഠിപ്പിക്കുന്ന സ്കൂളിലേതെങ്കിലും കുട്ടി ഫോണിൽ വിളിക്കുന്നുണ്ടാവും സംശയം ചോദിച്ചിട്ട്, അല്ലെങ്കിൽ ക്ലിനിക്കിലെ വല്ല പേഷ്യൻസും വിളിക്കുന്നുണ്ടാവും ഡോക്ടറോട്, ഡോക്ടറെ ഈ മരുന്ന് തന്നെ കുടിച്ചാൽ മതിയോ എന്ന് ചോദിച്ചിട്ട്, അല്ലെങ്കിൽ ഓഫീസിലെ ഏതെങ്കിലും സ്റ്റാഫ് വിളിക്കുന്നുണ്ടാവും നമ്മുടെ അടുത്തൊക്കെ എന്തെങ്കിലും സംശയം ചോദിക്കാൻ. അവരുടെ സംശയങ്ങളൊക്കെ ഫോണിൽ കൂടെ തീർത്തു കൊടുക്കുകയും ചെയ്യും. അതിൻ്റെ കൂട്ടത്തിൽ നാട്ടു വർത്താനങ്ങളും നടക്കും. ഇല്ലേ, ഒരേ സമയത്ത് ഒരുപാട് ജോലികൾ ചെയ്യുന്ന ആൾക്കാർ, നമുക്ക് മാത്രമേ പറ്റുള്ളൂ. ഡ്രൈവ് ചെയ്യണതിൻ്റെ ഇടയിലേ ഓരോടൊന്ന് സംസാരിച്ചു നോക്കി, കുറേ സംസാരിക്കുമ്പോൾ പോലും അറിയും മതി ഇനി പിന്നെ വർത്താനം പറയും, ഡ്രൈവിംഗ് തെറ്റുന്നുണ്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും കണക്ക് എഴുതുന്നതിൻ്റെ ഇടയിൽ എന്തെങ്കിലും കാര്യം ചോദിച്ചു നോക്കി, ഇതൊന്ന് കഴിയട്ടെ വിളയെ പറഞ്ഞുതരാം, ഓൽക്കതിന് കഴിയില്ല. ഒരേ സമയം ഒന്നിലധികം ജോലി ചെയ്യാൻ ഓലെ കൊണ്ട് പറ്റൂല, ആണുങ്ങളെ കൊണ്ടേ. അത് നമുക്ക് മാത്രം പറ്റുന്ന പരിപാടിയാണ്, നമുക്ക് മാത്രം റബ്ബ് തന്ന കഴിവാണ്. നമുക്ക് സങ്കടം വന്നാലും ദേഷ്യം വന്നാലും ഒരൊറ്റ വികാരം പുറത്തു വരുള്ളൂ. അതെന്താണെന്നറിയോ? സങ്കടം ദേഷ്യം വന്നാലും നമുക്ക് കരച്ചില്ലല്ലേ വരിക. ആണുങ്ങളോ സങ്കടം വന്നാലും ദേഷ്യം വന്നാലും ഓര് പുറത്ത് കാണിക്ക ദേഷ്യം. ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മനസ്സിലാക്കി നോക്കി, അത്ര രസമുള്ളൊരു ജീവിതം വേറെ ഉണ്ടാവില്ല. അതാണ് നമ്മൾ പെണ്ണുങ്ങൾ. പിന്നെ നമുക്ക് റബ്ബ് തന്നൊരു കഴിവെന്താണെന്നറിയോ? ഇൻസൈറ്റ് എന്നതിന് പറയാം, അഥവാ ഉൾവിളി. നമുക്ക് എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാവും. ചിലപ്പോൾ ചില സമയം നമുക്ക് തോന്നലില്ലേ, ഹോസ്റ്റലിലുള്ള കുട്ടീനെ ഒന്ന് വിളിച്ചോക്കട്ടെ, മോള് ഹോസ്റ്റലിലാണ്, MBBSന് പഠിക്കുക, അല്ലെങ്കിൽ BAMSന് പഠിക്കുക, അല്ലെങ്കിൽ ബിടെക്കിന് പഠിക്കുക, ഒന്ന് വിളിച്ചോക്കട്ടെ കുട്ടീനെ. സാധാരണ വിളിക്കാത്തൊരു സമയത്ത് നമുക്ക് ചില ദിവസങ്ങളിൽ തോന്നും, അപ്പം എന്താ, വിളിച്ചു നോക്കുമ്പോൾ വൈവ എക്സാം കഴിഞ്ഞ് സങ്കടപ്പെട്ടിരിക്കുക, വൈവയിൽ കുറച്ച് വിചാരിച്ച പോലെ ഉത്തരം പറയാൻ പറ്റിയില്ല, സങ്കടപ്പെട്ടിരിക്കുക. അവള് കറക്റ്റ് സമയത്ത് ആർക്കേ വിളിക്കാൻ തോന്നി, ഉമ്മാക്ക ഉപ്പാക്കല്ലോ, മകനെ വിളിക്കുക. സാധാരണ രണ്ടുച്ചയ്ക്ക് രണ്ടു മണിക്കൊന്നും അവനെ വിളിക്കലില്ല, ഇന്നൊന്ന് വിളിച്ചു നോക്കട്ടെ. വിളിച്ചു നോക്കിയപ്പോൾ പറയാം, ഉമ്മ ഇന്ന് ഞാൻ ചെയ്ത വർക്ക് ശരിയായില്ലമ്മ, ചെറിയൊരു പഴവ് പറ്റി ഞാൻ സങ്കടപ്പെട്ടിരിക്കുക, അമ്മ വിളിച്ചാൽ നന്നായി. ആർക്കേ തോന്നി, നമുക്കല്ലേ, വാപ്പാക്കല്ലോ, നമുക്ക് മാത്രം റബ്ബ് തന്ന ചില കഴിവുകൾ അതൊക്കെ. ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമുക്കും വേണൊരു റെസ്റ്റൊക്കെ അല്ലേ, അല്ലേ? കുറേ ദിവസം ഓടിക്കഴിഞ്ഞാലേ ബസ്സും ലോറിയൊക്കെ ബ്രേക്കിന് നിർത്തും. ഓയിലൊക്കെ ഒന്ന് മാറ്റി, എഞ്ചിനൊക്കെ ഒന്ന് ശരിയാക്കി, ഷാറിൽ പിന്നെ രണ്ടു ദിവസം കഴിയുമ്പോൾ അത് ഓടാൻ തുടങ്ങും.
കാറുകളൊക്കെ ആണെങ്കിൽ സർവീസിന് പോകും. ഒരാഴ്ച മുഴുവൻ ജോലി ചെയ്താൽ ഇനി ആറാഴ്ച എന്തിനാ ഓഫീസിനും സ്കൂളിനൊക്കെ ഒഴിവ് കൊടുക്കുന്നത്? ഒന്ന് റിഫ്രഷ് ആവാനാണ്. ഓരോ റിഫ്രഷ്മെന്റും ഇല്ലാത്ത, ഒരു ശമ്പളവും ഇല്ലാത്ത ജോലിക്കാർ നമ്മൾ പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. പക്ഷേ ഈ ഭൂമിയിലേ നമുക്ക് ശമ്പളം കിട്ടാത്തതുള്ളൂ. നല്ല നെയ്യത്തോടു കൂടി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ വർക്ക് ചെയ്യുമ്പോഴും ഓരോ പണിയെടുക്കുമ്പോഴും ചിലപ്പോൾ ഉറക്കം കിട്ടാതെ നിൽക്കുമ്പോഴും ചിലപ്പോൾ നല്ലോണം ക്ഷീണിക്കുമ്പോഴൊക്കെ മനസ്സിൽ എൻ്റെ കുട്ടിയാക്കും എൻ്റെ അമ്മാക്കും അപ്പാക്കും വേണ്ടിയല്ലേ, എൻ്റെ ഭർത്താവിന് വേണ്ടിയല്ലേ, ചിന്തിച്ച ആ ചിന്ത മാത്രം മതി. വയസ്സായ അമ്മാനും പാപ്പാക്കും എന്തിനാ പോലെ സ്പെഷ്യൽ ഫുഡ് ഉണ്ടാക്കണേ, എല്ലാവർക്കും കഴിക്കണ പോരേ.